മേടം വെട്ടി വേലിപ്പിച്ചു കോമര കോലങ്ങൾ തുള്ളുങ്ങടി ഭൂമി പകം ഒരു ദാനമാ വെള്ളത്തെ കുപ്പിയിലാക്കി കവരുന്നടി ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് തീർക്കാം സദാചാര ഗുണ്ടായി സത്യ എന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ സദാചാര ലംഘനമാക്കുന്ന സംസ്കാരം നാടിനു വേണ്ടെന്ന് ഒത്തുകൂടിയവർ ഒന്നായി പറഞ്ഞു. കവിത ചൊല്ലിയും പട്ടം പറത്തെയും ചിത്രം വരച്ചുമെല്ലാം തങ്ങളുടെ പ്രതിഷേധം അവർ പങ്കുവച്ചു. സമസ്ത മേഖലയിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കാൻ സമരം ചെയ്യേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ മനുവാദമാണെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അത് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സദാചാര ഗുണ്ടായിസം നാടിന് ആപത്താണെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പ്രഖ്യാപിച്ചു. നമ്മുടെ 50% സ്ത്രീകൾക്ക് പഞ്ചായത്തിന് ഭരണ സാരഥ്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ സ്ത്രീകളും പുരുഷന്മാരും കാണുമ്പോൾ തൊഴുത് മാറി നിൽക്കുക എന്നുള്ളതല്ല, അവരങ്ങോട്ട് പരസ്പരം ആസ്വാദനം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ മാറിയൊരു സമൂഹമായിട്ട് കേരളം എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയ കേരളത്തിലാണ് ജാതി വ്യവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരം നടന്ന കേരളത്തിലാണ് ഒന്നിച്ചിരിക്കുന്ന സ്ത്രീയും പുരുഷനെയും ആക്രമിക്കും എന്ന് യാതൊരു ചരിത്രബോധവും ഇല്ലാത്ത, യാതൊരു ഐതിഹ്യ ബോധവും ഇല്ലാത്ത, പുരാണ ബോധവും ഇല്ലാത്ത ആളുകൾ നമ്മളോട് പറയും. മുന്നോട്ടു പോകേണ്ട നാടിനെ പിന്നോട്ടടിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധമുയരണം. ഇതിനായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പരിപാടി സമാപിച്ചത്. സൂര്യൻ മറഞ്ഞേ ഇരുളും പരന്നേ വാവോ വാ വാ വാവോ വാവേ നിന്റെ അമ്മേച്ചേരി പടത്തും പോയേ വാവോ വാ വാ വാവോ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.